അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് വിവിധ സംസ്ഥാനങ്ങളിൽ തുടങ്ങി. ന്യൂഹാംഷെയർ സംസ്ഥാനത്താണ് ആദ്യം വോട്ടെടുപ്പ് തുടങ്ങിയത്. നാളെ പുലർച്ചെയോടെ ആദ്യ വിവരങ്ങൾ ലഭ്യമായി തുടങ്ങും. വിവരങ്ങളുമായി നമിത നാരായണൻ ചേരുന്നു. നമിത, ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്, ട്രംപോ കമല ഹാരിസോ എന്നുള്ളതിലേക്ക്. ആദ്യമായി വോട്ടെടുപ്പ് തുടങ്ങിയത് ഏത് സംസ്ഥാനത്താണ്, ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമനം? ലിബീഷ്, ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ ആരംഭിച്ചിരിക്കുകയാണ്. വോട്ടെടുപ്പ് അമേരിക്കയിൽ ആരംഭിച്ചു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി നമുക്കായി പുറത്തെത്തിയിരിക്കുന്നത്. ന്യൂ ഹാംഷെയർ ഡിസ്കോവിൽ നോച്ച് ഈ സംസ്ഥാനത്താണ് ആദ്യമായി വോട്ടിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വെർമോണ്ട് സംസ്ഥാനത്തിലും വോട്ടിംഗ് ആരംഭിച്ചു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തെത്തിയിരിക്കുന്നത്. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസ് ആണോ അതോ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് ആണോ ഈ തെരഞ്ഞെടുപ്പിൽ അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുക എന്നതാണ് ഇനി അറിയാനിരിക്കുന്നത്. നാളെ പുലർച്ചെയോടുകൂടി തന്നെ ഇതിന്റെ ആദ്യഘട്ട ഫലസൂചനകൾ പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിഭീകരമായ ഒരു മത്സരം തന്നെയാണ് അവിടെ നടക്കുന്നത്. അതിശക്തമായ മത്സരം തന്നെയാണ്. ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കാരണം സർവേകൾ അടക്കം പറയുന്നത് ഇരുവരും ഒപ്പത്തിനൊപ്പമാണ് സർവേ ഫലസൂചനകൾ അടക്കം പുറത്തെത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ഒരു മത്സരം തന്നെയായിരിക്കും ഇത്തവണ അമേരിക്കയിൽ നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനാൽ തന്നെ ഒരുപക്ഷെ ആഴ്ചകൾ ഇനിയും ഒരു ആഴ്ച വരെ നീണ്ടു നിന്നേക്കാം ഈ ഫലം, ശരിയായ ഫലങ്ങൾ പുറത്തെത്തുക എന്നും മനസ്സിലാക്കുന്നു. കാരണം തപാൽ വോട്ടുകൾ അടക്കം എണ്ണേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. ഇരു സ്ഥാനാർത്ഥികളും ഒപ്പത്തിനൊപ്പമാണ് എന്ന് സർവേകൾ അടക്കം പറയുന്നത് കൊണ്ട് തന്നെ ഈ തപാൽ വോട്ടുകൾ അടക്കം എണ്ണി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഫലം, കൃത്യമായുള്ളൊരു ഫലം പുറത്തെത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. മിക്ക തെരഞ്ഞെടുപ്പിന് മുൻപായി നടന്ന മിക്ക സർവേകളിലും പറയുന്നത് ചില സർവേകളിൽ കമല ഹാരിസ് ആണ് മുൻപന്തിയിലെങ്കിൽ തൊട്ടടുത്ത സർവേയിൽ ട്രംപ് ആണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിൽ ആര് ജയിക്കും എന്നുള്ള ഒരു ആകാംക്ഷ അമേരിക്കയിൽ മൊത്തമായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന അമേരിക്കയിൽ ഇനി എന്തായിരിക്കും എന്നുള്ള, ഇനി ആരായിരിക്കും അടുത്ത പ്രസിഡന്റായി തെരഞ്ഞെടുക്കുക എന്നൊരു ആകാംക്ഷ തന്നെയാണ് നിലവിൽ നിലനിൽക്കുന്നത്. ഈ കീ സംസ്ഥാനങ്ങൾ ജോർജിയ, പെൻസിൽവാനിയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത് ട്രംപ് ആണെന്നുള്ളൊരു വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തെത്തിയിരിക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിലൊക്കെ ട്രംപിനാണ് കൂടുതൽ, കമല ഹാരിസിനേക്കാൾ കൂടുതൽ ആധിപത്യമുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളെ എടുത്ത് പരിശോധിച്ച് ചില സംസ്ഥാനങ്ങളിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസിനും ശക്തമായ പിന്തുണ തന്നെ ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഈ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ 11 സംസ്ഥാനങ്ങളിലെ ഗവർണർമാരുടെ തെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട്. അതുപോലെ ജനപ്രതിനിധി സഭയിലേക്കുള്ള 438 സീറ്റുകളിലേക്കുള്ള മത്സരം, സെനറ്റിലേക്കുള്ള 38 സീറ്റുകളിലേക്കുള്ള മത്സരമൊക്കെ ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. ഈ വിധിയൊക്കെ നാളെ പുലർച്ചെയോടുകൂടി തന്നെ ഒരുപക്ഷെ ആദ്യഘട്ട ഫലസൂചനകൾ പുറത്തെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സർവേ ഫലങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായ ഒരു ഉത്തരം നമുക്ക് നൽകാൻ കഴിയില്ല. കാരണം അതിശക്തമായ ഒരു മത്സരം തന്നെയാണ്. ഇരു സ്ഥാനാർത്ഥികളും ശക്തമായ മത്സരാർത്ഥികൾ തന്നെയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഇവരുടെ പ്രചാരണങ്ങളിലൊക്കെ ഇരു സ്ഥാനാർത്ഥികളും അതിശക്തമായ വാദമുഖങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത പ്രസിഡന്റായി, അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റായി ആരായിരിക്കും എത്തുക എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ തന്നെയാണ് നിലനിൽക്കുന്നത്. ഏകദേശം ഈ അമേരിക്കയിലെ വോട്ടർമാരുടെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 23 കോടി വോട്ടർമാരാണ് നിലവിൽ അമേരിക്കയിലുള്ളത്. ഇതിൽ 16 കോടി പേരാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ 7 കോടി പേർ മുൻകൂട്ടി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളവരുടെ പോളിംഗ് ആണ് ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്. ന്യൂ ഹാംഷെയർ ഡിസ്കോവിൽ നോച്ച് ഈ സംസ്ഥാനത്താണ് ആദ്യമായി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ വെർമോണ്ട് സംസ്ഥാനത്തും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി ആദ്യഘട്ട ഫലസൂചനകൾ നാളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ പുലർച്ചെയോടുകൂടി എത്തിത്തുടങ്ങും. ഒരുപക്ഷെ പോസ്റ്റൽ വോട്ടിലേക്ക് അടക്കം എണ്ണേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. അവിടെ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന ഇരു സ്ഥാനാർത്ഥികളും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നതുകൊണ്ടാണ് ഒരുപക്ഷെ പോസ്റ്റൽ വോട്ടുകൾ അടക്കം എണ്ണേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുക. എന്തായാലും അതിശക്തമായ മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലിബീഷ്, അമേരിക്കക്കാർ അവരുടെ അടുത്ത പ്രസിഡന്റിനെ തെരഞ്ഞെടുപ്പാൻ വോട്ട് രേഖപ്പെടുത്തുകയാണ്. വിവരങ്ങളാണ് നമിത നൽകിയത്.